ഹൃദയത്തിൽ തൊടുന്ന യാത്രയേപ്പ് പാലക്കാട് നൽകിയപ്പോൾ ഹൃദയത്തിലേക്കുള്ള സ്വീകരണമാണ് വടകര നൽകിയതെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ പറഞ്ഞു. കേന്ദ്ര സംസ്ഥാന ഭരണകൂടങ്ങൾ ചെയ്യുന്ന ദ്രോഹങ്ങൾ ജനങ്ങളെ ഏറെ ബാധിക്കുന്നുവെന്ന് ഷാഫി പറമ്പിൽ. തലശ്ശേരിയിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു സ്ഥാനാർത്ഥി. വടകര മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ശേഷം തലശ്ശേരി നിയോജക മണ്ഡലത്തിലെ ആദ്യ പ്രചരണ പരിപാടിയായിരുന്നു ബുധനാഴ്ച നടന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് നടന്ന പ്രചാരണ പരിപാടിയിൽ മികച്ച സ്വീകരണമാണ് ലഭിച്ചത്. പാർട്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം ഗൗരവത്തോടെ കാണുമെന്നും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ വിഭാഗീയ വിജ്ഞാപനമിറക്കി ജനങ്ങളെ ഭിന്നിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് എന്ന് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ തലശ്ശേരിയിൽ മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചു. വടകരയിൽ ലഭിച്ച സ്വീകരണം ജനങ്ങളുടെ ഹൃദയത്തിലേക്കുള്ള സ്വീകരണമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വരുന്നതിൻ്റെ ഒരു ടെൻഷൻ എനിക്ക് ഉണ്ടായിരുന്നു. ഞാനത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല. എനിക്ക് പെട്ടെന്ന് കേട്ടപ്പോൾ ഒരു പ്രയാസം വന്നു. പാലക്കാട് മറ്റേ രാത്രി ഒരു 11:30 വിളിച്ചിട്ട് വടകര പോകണം പറഞ്ഞപ്പോൾ വടകര എന്നുള്ളതല്ല പാലക്കാട് നിന്ന് മാറാന്ന് പറഞ്ഞപ്പോൾ ആദ്യം പെട്ടെന്നൊരു ഒരു പ്രയാസം. ഞാൻ തീരെ പ്രതീക്ഷിക്കുന്നില്ലല്ലോ, ഞാൻ അങ്ങനെ ആ സീറ്റ് ചോദിച്ചിട്ടോ അങ്ങനെയൊന്നുമില്ല. പക്ഷേ പാർട്ടി ഏൽപ്പിക്കുന്ന ഒരു ഉത്തരവാദിത്വത്തിൻ്റെ ഗൗരവവും അത് പെട്ടെന്ന് ബോധ്യപ്പെട്ടപ്പം എന്തിനാണ് ഞാൻ വരുന്നത്, ഇപ്പം ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ദൂരം ആ ദൂരത്തെക്കാളൊക്കെ വലുതാണ് ഈ രാജ്യം ഒന്നാകെയുള്ള സംരക്ഷണത്തിൻ്റെ ഒരു അജണ്ടയിലാണല്ലോ കോൺഗ്രസ് ഇപ്പോൾ ഫൈറ്റ് ചെയ്യുന്നത്, യു ഡി എഫ് ഇപ്പോൾ ഫൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ പാർട്ടി ഏൽപ്പിച്ചൊരു ഉത്തരവാദിത്തത്തിൻ്റെ ഗൗരവം ഞാൻ ഉൾക്കൊള്ളുന്നുണ്ട്. ആ ഗൗരവം ഉൾക്കൊണ്ടിട്ട് തന്നെയാണ് ഞാൻ അവിടെ വന്നത്. എനിക്ക് അവിടെ നിന്ന് ഹൃദയത്തിൽ തൊടുന്ന യാത്രയപ്പാണ് അവിടെ നിന്ന് എനിക്ക് തന്നത്. ഹൃദയത്തിൽ തൊടുന്ന സ്വീകരണമാണ് വടകരക്കാരും തന്നത്. അപ്പോൾ അവർ ഹൃദയബന്ധങ്ങൾ അതും ഇതും തുടരും. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു എന്ന് പറഞ്ഞ പോലെ സ്ഥാനാർത്ഥി ആവുന്നതും വളരെ പെട്ടെന്നായിരുന്നു, പ്രഖ്യാപനം വന്ന് ഇവിടെ എത്തുന്നതും പെട്ടെന്നായിരുന്നു. ഇവർ തന്ന ഉജ്ജ്വലമായ സ്നേഹവും സ്വീകരണവും അതൊക്കെ അതിലേറെ വേഗതയിലായിരുന്നു. ഇപ്പം കഴിഞ്ഞ ദിവസം മുതൽ ഈ മണ്ഡലത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് ചെല്ലുമ്പോൾ എനിക്ക് നല്ല സ്നേഹം കിട്ടുന്നുണ്ട്. എനിക്ക് ആദ്യം പറയാനുള്ളത് നല്ല സ്നേഹം കിട്ടുന്നുണ്ട്. അത് നല്ല പിന്തുണയും പ്രോത്സാഹനവുമായി മാറുന്നുണ്ട്. ജയിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസം ഇവിടെ വരുമ്പോഴേ ഉണ്ടായിരുന്നു. വന്നപ്പോൾ അത് ഇരട്ടിച്ചിട്ട് ഒരു ജനങ്ങൾ അവരുടെ ഒരു 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 ബോധം വെച്ചിട്ട് ഒരു കോമൺ സെൻസും പൊളിറ്റിക്കൽ സെൻസും വെച്ച് വോട്ട് ചെയ്താൽ അതല്ലാതെ മറ്റൊന്നും കേരളത്തിൽ ഇപ്പോൾ സംഭവിക്കാനുള്ള സാഹചര്യമില്ല. രണ്ട് ഭരണകൂടങ്ങളും ജനങ്ങളോട് ചെയ്യുന്ന ദ്രോഹങ്ങൾ ജനങ്ങളെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. ഇപ്പം ഒന്ന് നിങ്ങൾക്കറിയാം, രാജ്യം ഭരിക്കുന്നവർക്ക് ഈ തെരഞ്ഞെടുപ്പ് പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ അവർ ചെയ്യുന്നത് എന്താണ്? അവർ ചെയ്യുന്നത് 40 രൂപക്ക് പെട്രോളല്ല, 40 രൂപക്ക് ഡീസലല്ല, 400 രൂപക്ക് ഗ്യാസല്ല, തൊഴിലവസരങ്ങളല്ല, ഒന്നുമല്ല. അവരപ്പോൾ ഒരു ഹിന്ദു മുസ്ലിം കാർഡ് ഇറക്കി ഒരു വിഭജനം ഉണ്ടാക്കാൻ വേണ്ടി ഒരു സാധനം ഇറക്കി ഒരു വിഭാഗീയ വിജ്ഞാപനം ഈ പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ മണിക്കൂറുകൾ മാത്രം നിൽക്കുമ്പോൾ മറ്റ് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചാണ് ഇപ്പോൾ എന്നോട് നിന്ന് ആരോ ചോദിച്ചു കൊടുത്ത പാർട്ടി ഗ്രാമങ്ങളിലെ ആളുകളൊക്കെ എന്ത് ചെയ്യുന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ആശങ്കയുണ്ടോ? ഞാൻ അവരോട് പറഞ്ഞൊരു മറുപടി, പാർട്ടി ഗ്രാമങ്ങളിൽ ഉൾപ്പെടെയുള്ളവർക്ക് പെൻഷൻ കിട്ടിയിട്ടില്ല. 7 മാസമായി പെൻഷൻ കിട്ടാത്തവർ പാർട്ടി ഗ്രാമങ്ങളിലുള്ള അമ്മമാരുൾപ്പെടെയാണ്. ഇപ്പം പെൻഷനും കൊടുക്കാത്തൊരു ഗവൺമെൻറ് ഈ സിദ്ധാർത്ഥിൻ്റെയും പിന്നെ TP യുടെ ഒക്കെ ഇൻസിഡൻസ് ഒക്കെ ഓർമ്മയുള്ളത് എന്ത് കാരണത്താൽ ഈ ഭരണകൂടങ്ങളെ കുറിച്ച് ജനങ്ങളെ പിന്തുണക്കണം? ആ പിന്തുണക്കേണ്ട ബാധ്യത ജനങ്ങൾക്കില്ല എന്ന് മാത്രമല്ല, ചോദ്യം ചെയ്യേണ്ട ഉത്തരവാദിത്വം ജനങ്ങൾക്കുണ്ട്. അങ്ങനെ ചോദ്യം ചെയ്യാൻ അവരുടെ വോട്ടിംഗ് റൈറ്റ് കൃത്യമായിട്ട് എക്സസൈസ് ചെയ്താൽ 20-ൽ 20 എന്നുള്ളത് കേരളത്തിൽ സംഭവ്യമാണ്. അത് സംഭവിക്കേണ്ടതുമാണ് നിലവിലെ രാജ്യത്തെയും കേരളത്തിലെയും രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ അടിസ്ഥാനപ്പെടുത്തുന്നത്.